നമസ്കാരം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു മതേതര പാർട്ടിയാണെന്നാണ് ആ പാർട്ടിക്കാരും ആ പാർട്ടിയിലെ പ്രവർത്തകരും പറയുന്നത്. എന്തായാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഒരു മതേതര പാർട്ടിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത് ഇങ്ങനെ എന്ന് തോന്നും. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാ അല്ലാത്തവരാരും തന്നെ ആ പാർട്ടി ഇല്ല. യു സി രാമന്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, അത് ഒരു സംവരണ മണ്ഡലമാണ്, അതുകൊണ്ടാണ് യു സി രാമനെ അന്ന് എം എൽ എ ആക്കിയത്. അതവിടെ നിൽക്കട്ടെ. എന്നാലും പറയും, ഞാൻ നേരത്തെ ഒരു വിദേശ മാധ്യമത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഇത് മതേതരം മതേതരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോടൊക്കെ ലൈവിലൊക്കെ ചോദിക്കാറുണ്ട്, ഇത് മതേതരമാണെങ്കിൽ ഇതല്ലാത്ത ഒരു പേര് കാണിച്ചു തരൂ, അല്ലെങ്കിൽ ഇതിന്റെ നേതൃനിരയിലേക്ക് വന്ന ഈ മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തി അല്ലാത്ത ഒരാളുടെ പേര് കാണിച്ചു തരൂ. മതേതര പാർട്ടിയാണെങ്കിൽ എല്ലാ മതത്തിൽപ്പെട്ടവർ എല്ലാ മതവിശ്വാസികളും വരണ്ടേ? അപ്പോൾ അതിനൊക്കെ അവർക്ക് അന്ന് ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാസ്തവം. ഈ ലീഗിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും അതുപോലെ തന്നെ എം കെ മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും ഉണ്ടെന്നും വിഭാഗീയത ഉണ്ടെന്നും ഒക്കെ പറയുന്നു, ഇല്ലെന്ന് അവർ പറയുന്നുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു മിതവാദവും ഒരു തീവ്രവാദവും ഇതിനകത്തുണ്ടോ എന്ന സംശയം പൊതുജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ട് കാലം കുറയായി. ലീഗ് ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമായും അതുപോലെ എസ് ഡി പി എയുമായും ഒക്കെയാണ് കൂട്ടുചേരുന്നത്. ഇവരുമായി വോട്ട് കച്ചവടം വരെ ധാരണയായി എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പഞ്ചായത്ത് തലത്തിൽ സീറ്റ് ചർച്ച വരെ നടക്കുന്നുണ്ട്. നിയമസഭാ ഇലക്ഷനും ഇതുപോലെ സീറ്റ് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ കാര്യമായി നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. വെൽഫെയർ പാർട്ടിയുമായും അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി ഒന്നും ആയിട്ടല്ല, അല്ലെങ്കിൽ എസ് ഡി പി യുമായും ആയിട്ടല്ല, പക്ഷേ അവരുടെ തീവ്ര നിലപാടുകൾ കണക്കാക്കിയില്ലേ പറ്റൂ. അവരുടെ തീവ്ര ആശയങ്ങൾ, തീവ്ര മത ആശയങ്ങൾ, അത് സത്യം പറഞ്ഞാൽ മതേതരമല്ല, രാജ്യവിരുദ്ധമാണ്. അപ്പം ആ ആശയങ്ങളുമായി ചേരുന്ന പാർട്ടികളുമായി കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ എന്താകും സ്ഥിതി? മാത്രമല്ല, എ പി മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള നേതാക്കൾ പണ്ട് സെമി പ്രവർത്തകരായിരുന്നു, അവർ പിന്നീട് ലീഗിലേക്ക് വന്നതാണ്. നമ്മുടെ കെ ടി ജലീലും സെമി പ്രവർത്തകനായിരുന്നു, അതിനുശേഷം ലീഗിലേക്ക് വന്നു, പിന്നെ ഇടതുപക്ഷ പാളയത്തിലെത്തിയതാണ്. പക്ഷേ ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലുള്ളവർ സിമിയിൽ നിന്നെത്തി ലീഗിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അപ്പം ഈ നിലപാടുകളാണ് പ്രശ്നം. മാത്രമല്ല, ഈ വിവാദ മതപ്രഭാഷകൻ ഒരാളുണ്ടല്ലോ, സക്കീർ നായിക് എന്ന് പറയുന്ന വ്യക്തി, ഇയാൾ ലോകം മുഴുവൻ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ജനങ്ങളിൽ എല്ലാ തീവ്രവാദ ആശയങ്ങളും മതാന്ധതയും ഒക്കെ കെട്ടി ഏൽപ്പിക്കാനും നടക്കുന്ന വ്യക്തിയാണ്. മലേഷ്യയിലെവിടെയോ ഒളിവിൽ കഴിയുകയാണ്. ഇന്ത്യയിൽ തന്നെ അയാൾക്കെതിരെ ഒരുപാട് കേസുണ്ട്. അയാൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റില്ല. അയാൾ പ്രീച്ചർ പ്രീച്ചർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ എന്താണ് പ്രീച്ചുന്നത് എന്ന് കേട്ടവർക്ക് മനസ്സിലാകും. അപ്പോൾ ഈ സക്കീർ നായിക്കിനെ പിന്തുണച്ചുകൊണ്ട് ഈ പലവട്ടം ലീഗ് പ്രസ്താവന ഇറക്കുകയും അതുപോലെ തന്നെ വിവിധ നേതാക്കൾ പല രീതിയിൽ പല വേദികളിലൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. സക്കീർ നായിക്ക് മഹാനാണ്, അതാണ് ഇതാണ്, സക്കീർ നായിക്ക് അതാണ് കുന്തമാണ് കുടച്ചക്രമാണ് എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട്, വിദേശ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട്, തീവ്രവാദവുമായി ബന്ധപ്പെട്ട്, തീവ്രവാദത്തിനായി പണം മുടക്കുന്നതുമായി ബന്ധപ്പെട്ട് സക്കീർ നായിക്കിനെ കൂടി ഇപ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇതിലേക്ക് കൊണ്ടുവരികയാണ്. കാരണം അദ്ദേഹത്തിനെതിരെയാണ് തെളിവുകളല്ല. അപ്പോൾ അയാൾ കൂടി ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലീഗ് ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വാർത്ത കണ്ടു, ഇക്കാര്യം ചോദിച്ചപ്പോൾ മുൻമന്ത്രി കൂടിയായ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിക്കാനില്ല എന്നാണ് മറുപടി നൽകിയത്. ആയിക്കോട്ടെ, പ്രതികരിക്കേണ്ട, പക്ഷേ ജനങ്ങളോട് പറയേണ്ടി വരും, മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട. ജനങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളെ അധികാരത്തിൽ ഏൽപ്പിക്കുന്നതാണ്. ജനങ്ങൾ ഇല്ലെങ്കിൽ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. നിങ്ങളുടെ ആശയങ്ങൾ ഇവിടെ ജനങ്ങളെ അടിച്ചേൽപ്പിക്കാനല്ല നിങ്ങളെ ജനങ്ങൾ വോട്ട് തന്ന് ജയിപ്പിച്ച് മുമ്പോട്ട് വിടുന്നത്. അത് ഏത് പാർട്ടിയായാലും, ലീഗായാലും ശരി, സി പി എം ആയാലും, ബി ജെ പി ആയാലും, കോൺഗ്രസ് ആയാലും, അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനല്ല, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. സക്കീർ നായിക്കിനെ പോലെയുള്ള ഒരു മതഭീകരന് വേണ്ടി വാദിക്കാൻ ഇവിടെ കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്ത് ധാർമ്മികതയാണുള്ളത്? അല്ലെങ്കിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അന്താരാഷ്ട്ര തലത്തിൽ വരെ ക്രിമിനൽ പശ്ചാത്തലമുള്ള, മതഭീകരതയുടെ പശ്ചാത്തലമുള്ള ഈ വ്യക്തിയെ സ്വാധീനിക്കാനും അവരെ അംഗീകരിക്കാനും അവർക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോകുന്നത് എന്തിനാണ്? സത്യം പറഞ്ഞാൽ ലീഗ് പെട്ടിരിക്കുകയാണ്. ലീഗിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ലീഗിന്റെ നേതാക്കളിലേക്ക് കൂടി കാര്യങ്ങൾ എത്തും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. കാരണം ലീഗ് ഈ രീതിയിൽ ഇയാളെ അംഗീകരിച്ചതിൽ അപ്പം ലീഗും ഇയാളും തമ്മിൽ എന്തെങ്കിലും ഒരു പാലമുണ്ടോ? എൻ ഐ എയുടെ അന്വേഷണം അങ്ങനെയാണ്. കൃത്യമായി തന്നെ ആ പാലം കണ്ടുപിടിച്ച് അതിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ലീഗിലെ ഇദ്ദേഹത്തെ പിന്തുണച്ച, സക്കീർ നായിക്കിനെ പിന്തുണച്ച നേതാക്കന്മാരെല്ലാം തന്നെ പെട്ടിരിക്കുകയാണ് എന്നാണ് വിവരം. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ നടക്കും എന്നുറപ്പാണ്. ലീഗിന്റെ ആ ഒരു ഇത്തരം ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന ഈ രീതി ഒട്ടും അഭികാമ്യമല്ല ഒരു ജനാധിപത്യ സംസ്കാരത്തിന്, അല്ലെങ്കിൽ ഒരു മതേതര സംസ്കാരത്തിന് എന്നാണ് പറയാനുള്ളത്. എന്തൊക്കെയായാലും ഈ വാദവും പ്രതിവാദവും ഒക്കെ നടക്കുകയാണ്. സക്കീർ നായിക്ക് പെടും, ഒപ്പം ആരൊക്കെ പെടും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അന്വേഷണം വെറുതെയാവില്ല, കൃത്യമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന കാര്യം ഉറപ്പാണ്. Web Desk, Tatwamayi.